ഹായ് ഫ്രണ്ട്സ്, ട്രാവലർ സർജന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഡൽഹിയിലെ ടാഗോർ ഗാർഡനിൽ സ്ഥിതി ചെയ്യുന്ന വുഡ് കാസൽ ഗ്രാൻഡ് എന്ന് പറഞ്ഞൊരു അടിപൊളി ഹോട്ടലിനെ പറ്റിയാണ്. ഈ ഒരു ഹോട്ടലിൽ ശരിക്കും നിങ്ങൾ കണ്ടിരിക്കേണ്ടത് തന്നെയാണ്, പ്രത്യേകിച്ച് രാത്രി സമയത്ത്. കാരണം ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന രാത്രി സമയത്താണ്, കാരണം പകലെടുത്തു കഴിഞ്ഞാൽ ഇത്രത്തോളം ഭംഗി കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ രാത്രിയിൽ വീഡിയോ എടുക്കാൻ തന്നെ തീരുമാനിച്ചത്. അപ്പോൾ എൻ്റെ ബാക്ക് സൈഡിലായിട്ട് കുറച്ച് ലൈറ്റും കാര്യങ്ങളെല്ലാം കാണാം. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ ഞാൻ രാത്രിയിലാണ് വീഡിയോ എടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു ഈ ഒരു ഹോട്ടലിലെ ലോബിയും അതേപോലെ റൂംസും അങ്ങനെ എല്ലാം അടങ്ങിയ ഫുൾ വീഡിയോ ആണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ എടുക്കുന്നത്. അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങൾ മറക്കണ്ട. ഈ കാണുന്നതാണ് വുഡ് കാസൽ ഗ്രാൻഡ് എന്ന് പറഞ്ഞ ഹോട്ടൽ. അപ്പോൾ ഒരു 5 ഫ്ലോറായിട്ടാണ് ഈ ഒരു ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നാരോ ആയിട്ടുള്ളൊരു കാർ പാർക്കിംഗ് സൗകര്യം ഉണ്ട്. അപ്പം നമ്മൾ ആ ഒരു സൈഡിൽ പോയിട്ട് അതിൻ്റെ ലോബിയും കാര്യങ്ങളെല്ലാം കാണാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മനോഹരമായ ഡോറ് തന്നെ ഓപ്പൺ ചെയ്തുകൊണ്ട് ഈ മനോഹരമായ ഹോട്ടലിനകത്തേക്ക് കയറുകയാണ്. ഈ കാണുന്നതാണ് ഹോട്ടൽ. ഇവരുടെ ലോബി കാര്യങ്ങളെല്ലാം ഇവിടെ കാണാം. അല്ലേ, ഇത്രയും മനോഹരമായി അറേഞ്ച് ചെയ്തിട്ടാണ് ഈ ഒരു ലോബി ഇരിക്കുന്നത്. ലോബി തന്നെ കാണുന്ന സമയത്ത് നമ്മൾ വളരെ ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആയിട്ട് തന്നെ തോന്നും. അത്രയും മനോഹരമായി അറേഞ്ച് ചെയ്തിരിക്കും ലോബിയാണിത്. ഇനി നമ്മൾ ഇവരുടെ പ്രീമിയം റൂം വിത്ത് ബാൽക്കണി, അതായത് ബാൽക്കണിയോട് ചേർന്നുള്ള പ്രീമിയം റൂം കാണാൻ പോകണം. അപ്പോൾ നമ്മൾ ഈ കയറിച്ച് പോകുന്ന വഴിയൊക്കെ കണ്ട് കഴിഞ്ഞാൽ ഈ വാൾപേപ്പേഴ്സും അതേപോലെ ഈ ഒരു അറേഞ്ച്മെൻ്റ് എല്ലാം വളരെ ഇൻറ്റീരിയർ അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവർ ലിഫ്റ്റൊക്കെ ഉണ്ട് 5 ഫ്ലോർ ഉള്ളത് കൊണ്ട് തന്നെ. പിന്നെ നമ്മളതിനകത്തുള്ള 101 എന്ന് പറഞ്ഞ ഇവർ പ്രീമിയം റൂം വിത്ത് ബാൽക്കണിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് തുറന്ന് കാണാം. വാവ്, ഇത് ശരിക്കും ഈ ഒരു സൈഡിൽ നിന്ന് കണ്ടാൽ എത്രത്തോളം ഭംഗിയുണ്ടെന്നല്ല, പക്ഷെ നമ്മൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഭയങ്കര ലക്ഷൂറിയസ് ആണ് ഈ ഒരു റൂം. ഐ മീൻ പ്രീമിയം തന്നെയാണ്, പ്രീമിയം റൂം ആകുമ്പോൾ അതിൻ്റേതായ രണ്ട് പിന്നെ ഫാനൊക്കെ ഉണ്ട്, കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണുള്ളത്. പിന്നെ നമുക്കൊരു കബോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ രണ്ട് സൈഡിൽ നമുക്ക് ടേബിൾ ലാംപ്സ് ഉണ്ട്. പിന്നെ ഒരു സോഫ വിത്ത് ചെയറ്, അതേപോലെ ഒരു സെൻറ്റർ ടേബിൾ, അങ്ങനെയെല്ലാം ഉണ്ട്. പിന്നെ ഇവരുടെ ബാൽക്കണി ഈ ഒരു സൈഡിലാണ്. അതിനുമ്പ് നമുക്ക് ഒന്ന് ഇവരുടെ വാഷ്റൂം എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ ഈ കാണുന്നതാണ്, അത്രയും അത്യാവശ്യം വലുപ്പമുള്ള വാഷ്റൂമാണ്, നല്ല ലൈറ്റഡൊക്കെയാണ്. പിന്നെ നമുക്ക് കുളിക്കാനുള്ള സൗകര്യം ഗ്ലാസ്സിനകത്ത് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. പിന്നെ നമുക്ക് ഈ ഒരു ബാൽക്കണിയിലൂടെ പോയി നോക്കാം. ബാൽക്കണി നമുക്ക് തുറന്ന് നോക്കാം. യെസ്, അപ്പോൾ നമ്മളിപ്പോൾ രാത്രിയിലാണ് ഈ ഒരു ബാൽക്കണി കാണുന്നത്. ഓക്കേ, ഓ അപ്പം ബാൽക്കണി നമുക്ക് ഇങ്ങനെ ഇരിക്കാനൊക്കെ സൗകര്യമുണ്ട്. ഇവിടെ ലൈറ്റ് ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. ബാൽക്കണിയിൽ ആക്ച്വലി ലൈറ്റൊന്നും ഞാൻ കാണുന്നില്ല. ഓക്കെ, ഇവിടെ ഏതോ ലൈറ്റ് ഉണ്ട്, പക്ഷേ എൻ്റെ സ്വിച്ച് ചെയ്യാമെന്നറിയില്ല. അപ്പം അതാ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല വളരെ മനോഹരമായിട്ട് മെയിൻ റോഡ് കാണാം. ഇവിടെ കുറച്ച് പണിയൊക്കെ നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. പക്ഷേ ഹോട്ടൽ അല്ലാത്ത തരത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂമാണ്. അപ്പം നമ്മളിവിടെ പ്രീമിയം റൂംസ് എല്ലാം കാണാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ട് പോയി. ഇനി നമ്മൾ ഇവരുടെ ഒരു ഡൈനിങ് ഏരിയ കാണാൻ പോകണം. ഡൈനിങ് ഏരിയയിൽ പോകുന്ന വഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിഡിലാണ്. അപ്പോൾ നമ്മളത് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് അവർ നമുക്ക് ലൈറ്റ് കിട്ടുമെന്ന് കാണിച്ചു തരികയാണ്. ഇനി ഇവിടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. 3 നേരം ഭക്ഷണം, അലാകാട്ടെ ഫുഡെല്ലാം അവൈലബിൾ ആണ്. ഇത്രയും മനോഹരമായ ഡൈനിങ് ഏരിയയാണ്. ചെറിയ 3 ടേബിൾസ് ഒക്കെയാണുള്ളത്. പിന്നെ അടിപൊളി സോഫ ഏരിയാസ് എല്ലാം ഉണ്ട്. പിന്നെ ലൈറ്റിംഗ്സ് ആണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യം.